ഇന്ത്യൻ ക്യാപ്റ്റനായി വിരാട് കോഹ്ലി തുടരുന്നതിനെതിരെ സുനിൽ ഗവാസ്കറും രംഗത്ത്. ലോകകപ്പ് സെമി ഫൈനലിൽ ഇന്ത്യ പുറത്തായതോടെ ലിമിറ്റഡ് ഓവേഴ്സ് ക്രിക്കറ്റിൽ നിന്നും ക്യാപ്റ്റൻ സ്ഥാനം കോഹ്ലി ഒഴിയണമെന്നും പകരം രോഹിത് ശർമ്മ ക്യാപ്റ്റനാകണമെന്നും ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇന്ത്യയുടെ വിൻഡീസ് പര്യടനത്തിൽ ഇതിൽ യാതൊരു മാറ്റവും ഉണ്ടായില്ല. ആദ്യം കോഹ്ലിക്ക് വിശ്രമം അനുവദിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായ പര്യടനത്തിൽ എല്ലാ ഫോർമാറ്റിലും കളിക്കാൻ കോഹ്ലി പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ടീം സെലക്ഷനിലും കോഹ്ലിയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനെക്കുറിച്ച് ചർച്ചകൾ ഒന്നും തന്നെ ഉണ്ടായില്ല. അതിന് കാരണം ലോകകപ്പിന് മുമ്പ് എല്ലാ ഫോർമാറ്റിലും മികച്ച പ്രകടനമായിരുന്നു കോഹ്ലിയുടെ കീഴിൽ ഇന്ത്യ നേടിയത് എന്നുള്ളത് ആയിരിക്കാം. മാത്രമല്ല, സെമിയിൽ പരാജയപ്പെട്ടെങ്കിലും ലോകകപ്പിലും ഇന്ത്യ മികച്ച പ്രകടനമായിരുന്നു കോഹ്ലിക്ക് കീഴിൽ കാഴ്ചവെച്ചത്. ഒന്നാം സ്ഥാനക്കാരായിരുന്നു ഇന്ത്യ സെമി കളിച്ചത്. എന്താണെങ്കിലും ഇപ്പോൾ കോഹ്ലിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് സുനിൽ ഗവാസ്കർ. മിഡ് ഡേയ്സിലെ തൻ്റെ പതിവ് കോളത്തിലാണ് സുനിൽ ഗവാസ്കർ കോഹ്ലിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വിരാട് കോഹ്ലി ക്യാപ്റ്റൻ സ്ഥാനത്ത് തുടരുന്നത് അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിനാണോ അതോ സെലക്ഷൻ കമ്മിറ്റിയുടെ സന്തോഷത്തിനാണോ എന്ന് സുനിൽ ഗവാസ്കർ ചോദിക്കുന്നു. ക്യാപ്റ്റനെ മാറ്റുന്നത് സംബന്ധിച്ച് ഒരു ചർച്ചയും നടത്താതെ സെലക്ടർമാർ വിൻഡീസിലേക്കുള്ള ടീമിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. നമ്മുടെ എല്ലാം അറിവനുസരിച്ച് വിരാട് കോഹ്ലിയുടെ ക്യാപ്റ്റൻ സ്ഥാനത്തിൻ്റെ കാലാവധി ലോകകപ്പ് വരെയാണ്. അതിനുശേഷം കോഹ്ലിയെ തന്നെ നായകനാക്കുമ്പോൾ അതിനായി ഒരു 5 മിനിറ്റെങ്കിലും യോഗം ചേരണമായിരുന്നുവെന്നും ഗവാസ്കർ പറയുന്നു. എന്നാൽ ഗവാസ്കറിന് മറുപടിയുമായി കോഹ്ലിയെ പിന്തുണച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സഞ്ജയ് മഞ്ജരേക്കർ. അത്ര മോശമല്ലാത്ത ഒരു ലോകകപ്പ് പ്രകടനമാണ് കോഹ്ലിക്ക് കീഴിൽ ഇന്ത്യ നടത്തിയത്. 7 മത്സരങ്ങൾ ജയിച്ച ടീം തോറ്റത് 2 മത്സരങ്ങളിൽ മാത്രമാണ്, അതും ചെറിയ മാർജിനിൽ. സുനിൽ ഗവാസ്കറിൻ്റെ വാക്കുകളോട് ബഹുമാനത്തോടെ വിയോജിക്കുന്നു, സഞ്ജയ് മഞ്ജരേക്കർ ട്വിറ്ററിൽ കുറിച്ചു.